السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബഹുമാന്യരായ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി ഉസാദ്, നമ്മുടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ, സഹപ്രവർത്തകർ, ഈ മഹത്തായ സമ്മേളന നഗരിയിൽ സമസ്തയുടെ വെളിയാളം കേട്ട് ചെറിയൊരു പ്രചരണം കൊണ്ട് തടിച്ചുകൂടിയ അഭിമന്യരും ബഹുമാന്യരുമായ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരെ, നേതാക്കളെ, വേദിയിൽ ഒരുപാട് സയ്യിദന്മാരും ആലിമീങ്ങളുമുണ്ട്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ ആദർശ വിശുദ്ധിയും അതിൻ്റെ സംസ്ഥാപന വിശുദ്ധിയും, ഇത് രണ്ടും സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ കുപ്രചരണം നടത്തുന്ന, ബിദഈ പ്രസ്ഥാനത്തെ മാന്യമായി ചെറുക്കുക എന്ന ഒരു സദുദ്യമമാണ് നമ്മുടെ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നു, ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം ഇത്ര മനോഹരമാക്കിയ, ഇത് നെഞ്ചേറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ആ ക്യാമ്പയിൻ കാലയളവിൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രവർത്തനങ്ങൾ മനോഹരമായി നിർവഹിക്കുകയാണെങ്കിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിലേക്ക് ഐക്യം തിരിച്ചുകൊണ്ടുവരാൻ കഴിയും. തീർച്ചയായും ഈ ബിദഈ പ്രസ്ഥാനത്തെ നമ്മുടെ മഹല്ലത്തിൽ നിന്ന് തൂത്തെറിയാൻ സമസ്തയുടെ കർമ്മഭടന്മാർക്ക് സുസാധ്യമാകുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു വലിയ മഹാസമ്മേളനമാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹം വളരെ വലിയ പ്രതിസന്ധി അനുഭവിച്ച കാലഘട്ടമാണ് 1920 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി, നമ്മുടെ സ്വാതന്ത്ര്യ വാഞ്ചയെ തച്ചുകെടുത്തി, നമുക്കെതിരെ കരിനിയമങ്ങൾ കൊണ്ടുവന്ന് മാപ്പിളമാരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വരെ തീരുമാനിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് മുസ്ലിം സമൂഹം വിജയിച്ചത് സമൂഹത്തിന്റെ ഐക്യം ഒന്നുകൊണ്ടാണ്. മഹാനായ ആലി മുസ്ലിയാർ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ സമരഭൂമിയിലാണ് നമ്മൾ ഈ സംഗമിച്ചിരിക്കുന്നത്. ആ ഐക്യവും ഒരുമയും മുസ്ലിം സമൂഹത്തിന് ഉള്ളത് കൊണ്ടാണെന്ന് ആ സമരം വിജയിച്ചത്. ആ മുസ്ലിം സമൂഹത്തെ പിന്നീട് നമ്മുടെ കേരളക്കരയിൽ ഭിന്നിപ്പിച്ചത് ആ 20-കൾക്ക് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്ന ഭിന്നിപ്പാണ്. ആ ഭിന്നിപ്പിന്റെ മൂല കാരണമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, നമ്മുടെ സമുദായത്തിൽ ഈ സമൂഹത്തെ മുഴുവൻ മുശ്രിക്കീങ്ങളായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കടന്നു വന്നു. ഈ ഉമ്മത്തിനെ മുഴുവൻ മുശ്രിക്കാക്കേണ്ട സാഹചര്യം എന്താണ് ഇവിടെ ഉണ്ടായത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ പിറവിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതൊന്നു മാത്രമാണ്. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. ഒരു സമൂഹത്തെ മുഴുവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്തുക. ആ പടിക്ക് പുറത്തു നിർത്തിയ ആളുകൾ ഇന്ന് ഐക്യം പറയുക. ഈ വൈരുദ്ധ്യത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളക്കരയിൽ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തഅലയും സംഘവും കൊണ്ടുവന്ന പരിശുദ്ധദീൻ നമുക്കെപ്പോഴും അറിയാം. ആ പരിശുദ്ധദീനുൽ ഇസ്ലാം ഈ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന് അവർ പകർന്നു കൊടുത്തുകൊണ്ട് അവർ ഓരോ സ്ഥലത്തും പള്ളി ഉണ്ടാക്കി കാന്തിമാരെ നിയമിച്ച് സമൂഹത്തിൽ ദീനെന്തെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ സംഘത്തിൽ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ഹബീബ് 5 മാസക്കാലം ചാലിയത്ത് പോയി താമസിച്ച് പള്ളി കെട്ടി ജനസമൂഹത്തിന് പ്രബോധനം നൽകി. ആ 5 മാസത്തെ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട പൗത്രൻ സൈനുദ്ദീൻ ഇബ്നു മദനിയെ ചാലിയത്തെ കാന്തിയായി നിയമിച്ചു എന്ന് മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ട മകൻ പൗത്രനെ അവിടെ കാന്തിയാക്കി, തന്റെ പ്രിയപ്പെട്ട മകനെ കോഴിക്കോട്ട് കാന്തിയാക്കി. ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ മകൻ സൈനുദ്ദീൻ ഇബ്നു മാലിക് എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം കോഴിക്കോട്ട് കാന്തിയാക്കി, 2 കാന്തിമാർ. ഞാൻ ഈ ചരിത്രം സൂചിപ്പിക്കുന്ന സമത്തയുടെ ആ കടന്നുവരവിലുള്ള പവിത്രത സൂചിപ്പിക്കാനാണ്. ഈ പരമ്പര നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കോഴിക്കോട് കാന്തിയായിരുന്ന അബൂബക്കർ കുഞ്ഞിക്കാന്തി രചിച്ച ഷറഹ് വിത്രിയ എന്ന കിതാബ് പരിശോധിച്ചാൽ, ആ ഗ്രന്ഥം പരിശോധിച്ചാൽ ഈ സംഭവം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. 14-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ കെഞ്ച മഹാരാജ്യത്ത് വന്ന് കേരളത്തിൽ 6 തവണ വന്ന ബഹുമാന്യനായ മൊറോക്കോയിലെ തൊഞ്ചയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രഗത്ഭനായ സഞ്ചാരി ഇബ്നു ബത്തൂത്ത തന്റെ കൃത്യമായ സഞ്ചാരപഥത്തെ കുറിച്ച് എഴുതിയ തുഹ്ഫത്തുന്നുള്ളാർ ഫി വറാഇബിൽ അംസാരി വഅജാഇബിൽ അസ്ഫാർ, തന്റെ രാജ്യത്തെ
രാജ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന വൈചിത്രങ്ങളും അതുപോലെ തന്നെ യാത്രാവേളയിൽ അത്ഭുതങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു പാരിതോഷിക പുസ്തകം സമർപ്പിച്ചു. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കോഴിക്കോട് സന്ദർശിച്ച സന്ദർഭത്തിൽ ഫഹ്റുദ്ദീൻ ഉസ്മാനാണ് കോഴിക്കോട് കാവി. ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തോട് പറയണം. ആർക്കാണ് ഇവിടെ സമൂഹത്തെ നയിക്കാനുള്ള അവകാശം എന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അന്ന് കോഴിക്കോട്ട കാദിമാരാരായിരുന്നു എന്ന് എല്ലാ ചരിത്രകാരന്മാരും എടുത്തു പറയാറുണ്ട്. കോഴിക്കോട്ട ജിഫ്രി തങ്ങളുടെ ചരിത്രം പറയുന്നിടത്ത് മൊഹിയുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം എന്ന മഹാപണ്ഡിതനാണെന്ന് കാദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാദിമാരെ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ ആ ഇബ്നു ബത്തൂത്ത പറഞ്ഞ ഫഖ്റുദ്ദീൻ ഉസ്മാന്റെ കാലഘട്ടം മുതൽ പരിശോധിച്ചാൽ ഇപ്പോൾ കോഴിക്കോട് കാദി ഇവിടെ ഇരിപ്പുണ്ട്. രണ്ട് കാദിമാരുമുണ്ട്, ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ ഉസ്മാൻ, മുഹമ്മദ് ലിയാഉദ്ദീൻ, അദ്ദേഹത്തിന്റെ മകൻ ഇബ്രാഹിം മുൻ മുഹമ്മദ്, അതിനുശേഷം പിന്നീട് മൂസ ഇബ്രാഹിം, അതിനുശേഷം റമദാൻ എന്ന് പറയുന്ന സൈനുദ്ദീൻ റമദാൻ എന്ന പേരുള്ള മഹാൻ. അദ്ദേഹത്തിന്റെ പേര് സൈനുദ്ദീനാണ്, റമദാൻ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഈ മഹാനായ പണ്ഡിതൻ കാദിയാകുമ്പോൾ ആ കാദി പരമ്പര എങ്ങോട്ടാണ് ചെന്ന് മുട്ടുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആ കാദി പരമ്പര ചെന്ന് മുട്ടുന്നത് മാലിക് ഇബ്നു ഹബീബിലേക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. ഫഖ്റുദ്ദീൻ റമദാൻ എന്ന് പറയുന്ന ഈ മഹാനായ വ്യക്തിത്വത്തിന്റെ പള്ളി ദർസ് ഓതി പഠിച്ച പണ്ഡിതനാണ് പൊന്നാനിയിലെ ഒന്നാമത്തെ മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം കബീർ. ആ മഹാനായ പണ്ഡിതൻ അവിടെ നിന്ന് ഓതി പഠിച്ച് ബഹുമാനപ്പെട്ടവർ കടന്നു വന്നത് നിങ്ങൾക്കറിയാം. 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കൊച്ചിയിൽ നിന്നാണ് അദ്ദേഹം കടന്നു വരുന്നത്. ആ കുടുംബത്തെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല, മഖ്ദൂം കുടുംബത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം. ആ മഹാനായ പണ്ഡിതൻ വിദേശത്ത് പോയി പഠിച്ച് ഷെയ്ഖ് സക്കരിയ അൻസാരി തങ്ങൾ നെൽമു നുകർന്നുകൊണ്ട് കേരളത്തിൽ വന്നു. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ ഒരു പള്ളി ദർസ് സ്ഥാപിച്ചു. അദ്ദേഹം പള്ളി ദർസ് സ്ഥാപിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം പള്ളി വിപുലീകരിക്കാൻ വേണ്ടി വെട്ടത്തുനാടിലെ രാജാവിന്റെ അടുത്ത് ചെന്നു. രാജാവിന്റെ മകൾക്ക് രോഗമായിരുന്നു, ചികിത്സിക്കാൻ ചെന്നതാ. രാജാവിന്റെ മകൾക്ക് ചികിത്സയിൽ സുഖം പ്രാപിച്ചപ്പോ പൊന്നാനിയുടെ ചരിത്രകാരന്മാര് പറയുന്നു, രാജാവ് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പാരിതോഷികം വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പാരിതോഷികം വേണ്ട, ഞാനതൊന്നും സ്വീകരിക്കില്ല. കൊട്ടാരത്തിന്റെ മുറ്റത്തുള്ള തേക്ക് തന്നാൽ പള്ളി വിപുലീകരിക്കാം. ആ തേക്ക് കൊട്ടാരത്തിന്റെ നടുമുറ്റത്താണ്. നടുമുറ്റത്തെ തേക്ക് മുറിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് കൊടുക്കാതിരിക്കാനും കഴിയില്ല, കൊടുക്കാനും കഴിയില്ല. രാജാവ് പറഞ്ഞു, അത്രേ കൊട്ടാരത്തിനോ മുറ്റത്തിനോ കേടുപറ്റാതെ തേക്ക് കൊണ്ടുപോകാം. ആ വാചകം ചരിത്ര പുസ്തകത്തിലുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മതി, ഞാൻ കൊണ്ടുപോകാം. അദ്ദേഹം പോയി. അന്ന് രാത്രി ഒരു കാറ്റടിച്ചു കൊണ്ട് ചെറുതായി പ്രകമ്പനം കൊണ്ട് കൊട്ടാരം. എഴുന്നേറ്റ് നോക്കുമ്പോൾ തേക്ക് കാണാനില്ല, കാറ്റത്ത് തേക്ക് പറന്നുയർന്ന് കടലിൽ പതിച്ചിരിക്കുന്നു. പൊന്നാനിയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് ബോധ്യമാകും, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്നത്, പൊന്നാനിയിൽ ആ പള്ളിക്ക് ഉപയോഗിച്ചത് ഈ തേക്കാണ്. ആ തേക്ക് കൊണ്ട് പള്ളി നിർമ്മിച്ചു. കിബലശരിക്ക് സൂക്ഷിച്ചു നോക്കുവാൻ മഖ്ദൂം പറഞ്ഞപ്പോ മുകളിൽ കയറി നിന്ന ആശാരി കഴവ കണ്ടു ദിശ നിർണയിച്ചപ്പോ തല ചുറ്റി വീണപ്പോൾ മഖ്ദൂം കിലിമ ചൊല്ലിക്കൊടുത്തിട്ടാണ് ആശാരി തങ്ങൾ എന്ന പേരിൽ കബർ അവിടെ ഉണ്ടായത്. അത് ചരിത്രത്തിന്റെ സാക്ഷിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ബഹുമാനപ്പെട്ട മഖ്ദൂം, അദ്ദേഹം മാലിക് ഇബ്നു ഹബീബിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു മഹാനായ കാദിയിൽ നിന്ന് ഇൽമു പഠിച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് പിന്നീട് അസ്ഹറിൽ നിന്നും ഉപരിപഠനം നടത്തി വരുന്നത് എന്ന ചിത്രം കൃത്യമായി നമ്മൾ ഓർക്കണം. ആ മഹാനായ മഖ്ദൂം ഇവിടെ വളർത്തിയ ഒരു പരിശുദ്ധ ദീൻ, ആ ദീൻ അനുസരിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകുമ്പോ അവിടേക്ക് എങ്ങനെയാണ് സമത്വ ചെന്ന് മുട്ടുന്നത് എന്ന് പറയാം. അതിന്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന മഹാമനീഷി ഈ സമത്വ കേരള ജംഇയ്യത്തുലമയെ ഈ സമൂഹത്തിന് സ്ഥാപിച്ചു കൊടുക്കേണ്ടതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ. 1921 നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. മഹാനവരുകൾ ആദ്യമായി അതിനുവേണ്ടി വിളിച്ചു കൂട്ടിയത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയാണ്. ആരെയാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വിളിച്ചത്? എന്താ കാരണം? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇന്നത്തെ പ്രഗത്ഭ പണ്ഡിതനാണ്. അതിന്റെ ആ ബന്ധവും കൂടി അറിഞ്ഞത് കൊണ്ടാകാം ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തെ തന്നെ വിളിച്ചത്. മാലിക് ഇബ്നു ഹബീബിന്റെ പരമ്പരയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഈ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന സമത്തയുടെ ആദ്യകാല നായകൻ പിറന്നത്. മാലിക് ഇബ്നു ഹബീബിന്റെ കുടുംബപരമ്പരയുടെ മുഹമ്മദുൽ ഖാരി എന്ന് പറയുന്ന മമ്മുമല്ല, മമ്മുമല്ല നമ്മുടെ സമീപത്ത്, നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ സമീപത്ത് തിരൂരങ്ങാടിയിൽ താമസമാക്കിയിരുന്നു. അദ്ദേഹം ചാലിയത്തു നിന്ന് തിരൂരങ്ങാടിയിലേക്ക് വന്നതാണ്. അങ്ങനെ തിരൂരങ്ങാടി വലിയ പള്ളിയുടെ പരിപാലകനായി അദ്ദേഹം കഴിയുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ ഹാജാ മുഹമ്മദുൽ ഖാരി അദ്ദേഹം ഈ പണി ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ പേര് കമ്മുമല്ല എന്നായിരുന്നു, മമ്മുമല്ലയുടെ മകൻ കമ്മുമല്ല. ആ കമ്മുമല്ലയുടെ മകളെയാണ്, ആ കമ്മുമല്ലയുടെ മകൾ, അതാണ് നമുക്കറിയാം, ചരിത്രം വായിക്കുന്നവർക്കറിയാം, മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ അമ്മാവൻ ഹസൻ ജിഫ്രി തങ്ങൾ വിവാഹം കഴിച്ചു. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ അമ്മാവൻ കുത്തുബുസമാൻ വലിയുള്ളാഹി മമ്പുറം തങ്ങളുടെ അമ്മാവനെ അത്മാവനെ ഈ രീതിയിൽ ഒരു കുടുംബ ബന്ധത്തിലൂടെ കൂട്ടിച്ചേർത്ത മഹാനാണ് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ. ഈ ദാമ്പത്യത്തിലുള്ള പുത്രിയാണ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കുത്തുബുസമാന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സയ്യിദ ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ. ആ സയ്യിദ ഫാത്തിമ റളിയല്ലാഹു തആലാൻഹയെ കമ്മുമല്ല വിവാഹം കഴിച്ചു കൊടുത്തുകൊണ്ട് വീട് ഹസൻ ജിഫ്രി തങ്ങൾക്ക് നൽകി.
പിന്നീട് അവർ മമ്പുറത്തേക്ക് മാറി. മമ്പുറന്തങ്ങൾ വന്ന് വിവാഹം നടത്തിയതിന് ശേഷം മമ്പുറന്തങ്ങളുടെ നിർദ്ദേശപ്രകാരം പാങ്ങിൽ അഹമ്മദ് കുട്ടിസ്ഥാൻ പാങ്ങിൽ പോയി പ്രബോധനം നടത്തി. ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്, ഈ ബന്ധമുള്ള പവിത്ര കുടുംബത്തിൽ ജനിച്ച. എന്തിനധികം നമ്മുടെ വെളിപ്പാടുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മലബാറിന്റെ ഏറ്റവും വലിയ താങ്ങും തണലുമായിരുന്ന വലിയുള്ളാഹി ഖുതബുസ്സമാന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു മഹാനാണ് സമത്തയുടെ വിളിയാളം കേൾക്കുന്നതിന് വേണ്ടി മുല്ലക്കോയത്തങ്ങളെ സമീപിച്ചത്. അദ്ദേഹം നേരെ ചെന്നതോ, ഞാൻ അതിന്റെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ കമ്മുമല്ലിയുടെ മകൻ തറീൻ, അതിന്റെ മകൻ നൂറുദ്ദീൻ, അവരുടെ മകൻ അബ്ദുറഹ്മാൻ, മകൻ നൂറുദ്ദീൻ ആണ് പാങ്ങലിന്റെ പിതാവ്. ആ പാങ്ങിൽ അഹമ്മദ് കുട്ടിസ്ഥാൻ നേരെ ചെന്നിട്ട് അദ്ദേഹം ഈ ആശയം ഏറ്റെടുത്തുകൊണ്ട്, വിദേഹത്തിനെ ചെറുക്കാൻ ഒരു സംഘം ഉണ്ടാക്കണമെന്ന ആശയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നേരെ പോയത് വാളക്കുളത്തേക്കാണ്. എന്താണ് അദ്ദേഹം വാളക്കുളത്ത് പോകാൻ കാരണം? അവിടെയായിരുന്നു അഷ്ഷേഖുൽ കബീർ കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പണ്ഡിതൻ ഉണ്ടായിരുന്നത്. ഈ കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കുറിച്ച് ഈ വേദിയിൽ തന്നെ പുതുപ്പറമ്പുകാരുണ്ട്, ധാരാളം അറിയുന്നവരുണ്ട്. മമ്പുറന്തങ്ങളുടെ സമശീർഷ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ തോഴൻ കൂടിയായിരുന്ന ഇബ്നു ഹിഷാമുൽ മരക്കാർ എന്ന് പറയുന്ന ഔക്കോയ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അദ്ദേഹം കുഴിപ്പുറത്ത് നിന്ന് പുതുപ്പറമ്പിലേക്ക് മാറി താമസിച്ചതാ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ ജീവിക്കുന്ന കാലത്തുണ്ടായ വലിയ ഒരു കറാമത്ത്. ഞാൻ അതിന്റെ വെളിപ്പാടകളെയാ പ്രസംഗിക്കുന്നത്. അവിടുത്തെ പണ്ഡിതന്മാരോടും പൊതുപ്രവർത്തകരോടും ചോദിച്ചാൽ അറിയാം, അവിടെ മഴയില്ലാതെ വിഷമിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്തിസ്ക ഇന്റെ നമസ്കാരം അദ്ദേഹം നിർവഹിച്ചു. അങ്ങനെ മഴയെ തേടി ദീർഘ ദുആ ചെയ്തു. ദുആ ഇന്റെ അനന്തരം ബഹുമാനപ്പെട്ടവർ ആ പള്ളിയിൽ അസർ നമസ്കാരത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ചെയ്തത് ഇപ്പോഴും അവർ ഓർമ്മിക്കുന്നു. പള്ളിയിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി, മഴ പെയ്യുന്നില്ല, അസർ നമസ്കരിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നു. മുഅദ്ദിൻ ഈ ഇമാമായി നിൽക്കേണ്ട ബഹുമാനപ്പെട്ട കോയ അഹമ്മദ് കുട്ടിസ്ലാർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാരെ തിരക്കി. അദ്ദേഹത്തിന്റെ കബർ പുതുപ്പറമ്പിലുണ്ട്, പോയി സിയാറത്ത് ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഹൗദന്റെ കരയിൽ ഇങ്ങനെ ഇരുത്തുന്നു, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മുഅദ്ദിൻ വന്ന് വിളിച്ചു, ജനം നിസ്കരിക്കാൻ താല്പര്യപ്പെടുന്നു. മഹാനവർക്ക് ഉടനെ പറഞ്ഞു, ഞാൻ അവനോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടേ ഞാൻ നിസ്കരിക്കാനുള്ളൂ. മുഅദ്ദിൻ ഒന്നുകൂടി പറഞ്ഞു നോക്കി, രണ്ടാം തവണ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഓട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഓട്ടിൽ നിന്ന് വെള്ളം ഹൗദിലേക്ക് വീഴും വിധമാണ്, സൂര്യപ്രകാശം ഹൗദിലേൽക്കും വിധമാണ് അന്നത്തെ അതിന്റെ നിർമ്മിതി. മഹാനവർകൾ പറഞ്ഞു, മഴ പെയ്ത് ഓട്ടിന്റെ പാത്തിയിലൂടെ വെള്ളം ഒലിച്ചിട്ട് അതിൽ ഉദൂ ചെയ്തിട്ടേ കോയാമുട്ടി നിസ്കരിക്കാനുള്ളൂ, നിങ്ങൾ നിസ്കരിച്ചോ. ആ വാചകം പറഞ്ഞതോടുകൂടി അവർ സ്തബ്ധരായി. നോക്കണം നിങ്ങൾ, ആളുകൾ കാത്തിരുന്നു, അദ്ദേഹം ഉദൂ ചെയ്തില്ല. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും മാനമിരുണ്ടോ, മഴ പെയ്തു, വമ്പിച്ച മഴ. ആ മഴയിൽ വെള്ളം പാത്തിയിലൂടെ ഹൗദിലേക്ക് ഒഴുകിയപ്പോ അതിൽ ഉദു എടുത്തിട്ടാണ് കോയാമുട്ടി മുസ്ലിയാർ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. ഓർക്കണം നിങ്ങൾ, ആ കോയാമുട്ടി മുസ്ലിയാരാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ തൊരീക്കത്തിന്റെ ഷെയ്ഖ്, ഖാദിരിയ തൊരീക്കത്തിന്റെ ഗുരു. ആ ഗുരുവിനോട് ചെന്ന് മുഷാവറ ചെയ്തു. ആ ബഹുമാന്യനായ ഗുരു തന്റെ പ്രിയപ്പെട്ട മകനെ കൈ പിടിച്ചുകൊണ്ട്, ഇതാ എനിക്ക് പ്രായമായി, മുഹമ്മദിനെ കൊണ്ടുപോയിക്കോളൂ. ആ മുഹമ്മദാണ് മുഹമ്മദ് അബ്ദുൽ ബാരി. ആ പണ്ഡിത കുടുംബത്തിൽ ജനിച്ച മുഹമ്മദ് അബ്ദുൽ ബാരി കറാമത്തുള്ള പണ്ഡിതന്റെ മകൻ, മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വിളിച്ച രണ്ടുപേരും മഹാന്മാർ, മമ്പുറന്തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാൻ കറാമത്തിനുടമയായ പണ്ഡിതന്റെ മകൻ, രണ്ടുപേരും ഒരുമിച്ച് മഹത്തായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ആളുകളെ ക്ഷണിച്ച് നമുക്ക് വേണ്ടി രൂപീകരിച്ച വലിയ സംഘടനയാണ് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സംഘടനയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ പുരോഗതി നൽകിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. ആരൊക്കെ എന്തൊക്കെ അവകാശപ്പെട്ടാലും ശരി, അന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുഷാവറക്ക് വിളിച്ച കൂട്ടത്തിൽ സംഘടന ഉണ്ടാക്കുമ്പോൾ 1921 ആ സഭയിൽ ഇരുന്നു കൊണ്ട് ആ ദുആക്ക് ആമീൻ പറഞ്ഞ മഹാനാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ഗുരു പരമ്പര നോക്കു നിങ്ങൾ, അത് രണ്ടുമാണ് ഞാൻ കൂട്ടിമുട്ടിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഇൽമു പഠിച്ച മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആലയുടെ പരമ്പര നബിത്തങ്ങളിലേക്ക് എത്തുമെങ്കിൽ ആ മഖ്ദൂമിലേക്ക് കണ്ണിയത്ത് ഉസ്താദ് ചെന്നെത്തുന്ന രീതി നോക്കു നിങ്ങൾ. ഈ പരമ്പരയിലാണ് കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായത്. കണ്ണിയത്തിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥൻ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഗുരു ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി, അദ്ദേഹത്തിന്റെ ഗുരു വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവിടെ നിന്ന് പോയാൽ അദ്ദേഹത്തിന്റെ ഗുരു അലി ഹസൻ മഖ്ദൂം, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ സൈനുദ്ദീൻ മഖ്ദൂം അഖീർ, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഉമർ കാദി തങ്ങൾ, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ മമ്മിക്കുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അലി ഹസൻ മഖ്ദൂം, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അഹമ്മദ് മഖ്ദൂം, അദ്ദേഹത്തിന്റെ നാഥൻ ഖാജ അഹമ്മദ് മഖ്ദൂം, അദ്ദേഹത്തിന്റെ ഗുരു നൂറുദ്ദീൻ മഖ്ദൂം, അദ്ദേഹത്തിന്റെ ഗുരു അബ്ദുൽ അസീസ് മഖ്ദൂം സാലിഹ്, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അബ്ദുൽ ഗുരു
ഗുരുനാഥൻ ഉസ്മാൻ മഖ്ദൂം, അതിന്റെ ഗുരുനാഥൻ അബ്ദുറഹ്മാൻ മഖ്ദൂം കബീർ, അഹമ്മദ് ഹുസൈനുദ്ദീൻ സഗീർ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. ഒന്നാമത്തെ മഖ്ദൂം രണ്ടാമത്തെ മഖ്ദൂമിലേക്ക് എത്തുന്നു. ഒന്നാമത്തെ മഖ്ദൂമിന്റെ മൂന്നാമത്തെ പുത്രന്റെ മകൻ ഷെയ്ഖ് അഹമ്മദ് എന്ന് പറയുന്ന അഹമ്മദ് അൽ ഗസാലി എന്ന് പറയുന്ന മഹാന്റെ പരമ്പരയിലേക്ക് കൃത്യമായി മുട്ടുന്നു. അദ്ദേഹത്തിന്റെ ഗുരു മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളാണ്. ആ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഇന്ന് ക്രിസ്തുത്വം സ്വീകരിച്ച ബഹുമാനപ്പെട്ട മഖ്ദൂമിലേക്കാണ് കണ്ണിയത്തിന്റെ ഗുരു പരമ്പര ചെന്നെത്തുന്നത്. ആ പവിത്ര നേതൃത്വത്തിന്റെ കീഴിൽ കെട്ടിപ്പടുത്ത ഈ സംഘടന ഇവിടെ ഓതിയില്ലേ, വസാബിഖൂൽ അവ്വലൂന മിനൽ മുഹാജിരീന വൻ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ആ ഒരു പരമ്പരയിലാണ് സമത്ത കേരള ജംഇയ്യത്ത് ഇവിടെ നായകത്വം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമത്തക്ക് കൃത്യമായി ഈ സമൂഹത്തിന് ആശയം പറഞ്ഞു കൊടുക്കാൻ കഴിയും. സമത്തയുടെ ആശയം സംഘടനാ നിർമ്മിതമല്ല. സമത്ത കേരള ജംഇയ്യത്തിൽ സംഘടന ചേർന്ന് കൊണ്ട് ഒരു ആശയം ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹാബത്തെ ഏറ്റെടുത്ത അതേ ആദർശം അതുകൊണ്ട് തന്നെ മാറ്റേണ്ടിയും വന്നിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്താണ് സമത്ത ചെയ്തത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, ഈ സമൂഹത്തിന് മതബോധവും ആദർശബോധവും നൽകി. ഈ സമൂഹത്തിലെ മതബോധത്തോടെ ആദർശബോധത്തോടെ ടീമിനെ സമത്ത കേരള ജംഇയ്യത്ത് നമ്മൾ കെട്ടിപ്പടുത്തു. ഈ സമൂഹത്തിൽ ശിർക്കാരോപണം നടത്തി സമൂഹത്തെ പടിക്ക് പുറത്തു നിർത്തുന്ന കാലഘട്ടത്തിൽ സമത്ത ചെയ്ത പ്രവർത്തനം നോക്ക് നിങ്ങൾ. പള്ളി ദർസുകൾ പരിപോഷിപ്പിച്ചു, മദ്രസകൾ പരിപോഷിപ്പിച്ചു. ഈ കണ്ട ജനസമൂഹം മുഴുവൻ കേവലം ഒരു വെളിയാളത്തിന്റെ പേരിൽ ഇവിടെ വന്നറിഞ്ഞത് എന്തുകൊണ്ടാ? നിങ്ങൾ എന്തേ നേരം വൈകിട്ടും തിരിച്ചു പോകാതെ പ്രതിബദ്ധതയോടെ കാത്തു നിൽക്കുന്നത്? പ്രസംഗത്തിന്റെ ചാരുതയ്ക്ക് വേണ്ടിയോ ആരെങ്കിലും കേൾക്കാനോ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ നിൽക്കുന്ന ആദർശ പ്രതിബദ്ധത നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് വളരെ കൃത്യമായി നിലകൊള്ളുന്നത് കൊണ്ടാണ്. ആ ആദർശ പ്രതിബദ്ധതയാണ് ഇവിടെ പറഞ്ഞത്. 1951 ഇതേ വാളക്കുളത്ത് വെച്ച് September 17 പുതുപ്പറമ്പിൽ ഒരു 17 പേര് അതുപോലെ കുറച്ച് ആളുകൾ ഏതാണ്ട് 1 രൂപയും ഒരു സമ്പന്നനായ മനുഷ്യൻ 25 രൂപ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിം 25 രൂപയും ഒരു അഹമ്മദ് കുട്ടി ഹാജി 5 രൂപയും എടുത്തുകൊണ്ട് ഒരു 47 രൂപയിൽ നിന്ന് തുടങ്ങിയ വിദ്യാഭ്യാസ വിപ്ലവം നിങ്ങളൊന്ന് ഇരുന്ന് കേട്ടോളൂ. ഇന്ന് 9,780 മദ്രസ കൃത്യമാണ്, 427 റേഞ്ച് ജമീത്തുൽ മുഅല്ലിമീൻ, 91,489 മുഅല്ലിമീങ്ങൾ MSR എടുത്തവർ, എടുക്കാത്തവർ വേറെയും, 105 മുഫത്തിഷുമാർ, 5 കാരിയുമാർ, 4 ട്യൂട്ടർമാർ, 5 ഓർഗനൈസർമാർ, 1,60,667 വിദ്യാർത്ഥികൾ. എവിടെ എത്തി നമ്മൾ? ഈ കേരളക്കരയിലെ മറ്റു സംവിധാനം പരിശോധിച്ച് നോക്കും നിങ്ങൾ. 9,780 മദ്രസ എന്ന് പറയുമ്പോ 27% വരുമ്പോ മുസ്ലിമിന്റെ മദ്രസയാണത്, 100% വരുന്ന ജനങ്ങളുടേതല്ല. 100% വരുന്ന ജനങ്ങളുടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധരും ജൈനരും മുഴുവൻ ആളുകളും ഉള്ളതാ, മതമുള്ളവനും മതമില്ലാത്തവനും. ഇതിൽ 7,000 നമ്മൾ നോക്കണം, ഈ കേരളക്കരയിൽ 14,479 സ്കൂളുണ്ട്. ചിലപ്പോ ഒന്നു കൂടിയാൽ കുറയുകയോ കൂടുകയോ ചെയ്യും, ഡാറ്റ അങ്ങനെയാണ്, അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ. നിങ്ങൾ ഓർത്ത് നോക്ക്, 14,479 15,000 തന്നെ ആവട്ടെ. ഈ സ്കൂളുകളിൽ 7,947 എയ്ഡഡ് ആണ്, മാനേജ്മെന്റ് കെട്ടിക്കൊടുത്ത കെട്ടിടത്തിൽ നടത്തുന്ന സ്കൂൾ. അപ്പോൾ ഗവൺമെന്റിന്റെ 5,250 മാത്രം, 1,252 അൺഎയ്ഡഡ് സ്കൂൾ ഉണ്ടാവും. CBSEയുടെ 843 സ്കൂളുണ്ട്, ICSEയുടെ 108, കേന്ദ്രീയ വിദ്യാലയം 30, ജവഹർ നവോദയ ഒരു 14, അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതുപോലെ ഇല്ലേ? അൽബിർ സ്കൂൾ 104 ഒരു കൊല്ലം കൊണ്ട്, അസ്മി 98 സ്ഥാപനം അതിൽ രജിസ്റ്റർ ചെയ്തു, ഒരു വർഷമേ ആയിട്ടുള്ളൂ. നിങ്ങൾ നോക്ക്, ഈ പൊതുസ്ഥാപനം എന്ന് പറഞ്ഞ 15,000 സ്കൂൾ ആരാ നടത്തുന്നത്? ക്രിസ്ത്യൻ മിഷണറിമാർ, NSS, SNDP, MES, സമത്ത എല്ലാവരും കൂടി. നേരെ മറിച്ച് നമ്മൾ പറയുന്ന ഈ 9,750 മദ്രസകളോ? ആ മദ്രസകൾ മുഴുവൻ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പവിത്രമായ സംഘടന മാത്രം നടത്തു മതിയോ? അവിടെ നിൽക്കില്ലല്ലോ. ദാറുഹുദയുടെ 28 സ്ഥാപനങ്ങളുണ്ട്, 4 ഓഫ് ക്യാമ്പസ് ഉണ്ട്, സീമാന്ധ്രയിൽ പുങ്കനൂരിൽ ഒന്ന്, പശ്ചിമബംഗാളിലെ ബീർഭൂമിൽ ഒന്ന്, ആസാമിലെ ബാർപെട്ടിലെ ബൈസയിൽ ഒന്ന്, കർണാടകയിലെ ഹാങ്കലിൽ ഒന്ന്, മഹാരാഷ്ട്രയിലെ ഭീവണ്ടിലിതാ അടുത്ത ദിവസം തറക്കല്ലിടാൻ പോകുന്നു. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ഈ സ്ഥാപനങ്ങളിലൊക്കെ കൂടി 6,000 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. 6,000 കുട്ടികൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രഹൽ സംവിധാനം, സർക്കാരിന്റെ ഒരു എയ്ഡുമില്ല, സർക്കാരിന്റെ യാതൊരു തരത്തിലുള്ള ഗ്രാന്റും ഇല്ല. മാത്രമല്ല, വാഫി സ്ഥാപനങ്ങൾ 48, 5,000 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു. ജാമിയയുടെ ജൂനിയർ സിലബസ്, 4,500 കുട്ടികൾ പഠിക്കുന്ന 60 കോളേജുകൾ. ജാമിയ ദാറുസലാം നന്ദിയുടെ 51 കോളേജുകൾ കൂട്ടിച്ചേർത്ത 2,000 വിദ്യാർത്ഥികളുടെ കോർഡിനേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനൊക്കെ പുറമെ വഫിയയുടെ 21 കോളേജുകൾ, ദർസുകൾ വേറെ, സ്വതന്ത്ര സ്ഥാപനങ്ങൾ വേറെ. ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇസ്ലാമിക് വേൾഡിലും അല്ലസറിലും JNU ഹംദർദിലും ഹൈദരാബാദിലും ഡൽഹിയിലുമുള്ള എല്ലാ സർവകലാശാലകളിലും അഫിലിയേറ്റ് ചെയ്യപ്പെട്ട പാഠ്യപദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു വൻ സംഘം
വിദ്യാർത്ഥികൾ ഈ സമൂഹത്തിൽ വളർന്നു വരുമ്പോ എന്ത് നവോത്ഥാനമാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്? മാത്രമല്ല അവർക്ക് പഠിപ്പിക്കപ്പെടുന്ന ബിഹേവിയർ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, റിസർച്ച്, മലേഷ്യൻ യൂണിവേഴ്സിറ്റി മുതൽ കെയ്റോ യൂണിവേഴ്സിറ്റി വരെ റിസർച്ച് നേടുന്ന കുട്ടികൾ എന്ത് മനോഹരമായ സംവിധാനം സമത്തോട് ഉണ്ടാക്കി വെച്ചു. നിങ്ങളിപ്പോൾ ശിർക്കാക്കി കൊണ്ട് നടക്കുന്നു. അതിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റി? മാത്രമല്ല ഞാൻ പറയുന്നു, താടിയും തൊപ്പിയും ഇട്ട് UN വരെ പോയി പ്രബന്ധം അവതരിപ്പിക്കാൻ സമത്തയുടെ സൈനുദ്ദീൻ മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് സൈനുൽ ഉലമയിൽ നിന്ന് പഠിച്ച കുട്ടികൾക്ക് സാധ്യമായെങ്കിൽ ആ നവോത്ഥാനത്തിന് 4 അയൽപക്കത്തെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു വെല്ലുവിളിയോളം ഞാൻ പറയുന്നു. അവിടെയാണ് സമത്തെ നിങ്ങൾ അളക്കേണ്ടത്. അതിന്റെ കാരണം, ഞങ്ങൾ ഇവിടെ ശിർക്കും കുഫറുമൊക്കെ ആരോപിക്കപ്പെടുമ്പോ ഞങ്ങൾ ചെയ്തിരുന്നത് അതിനെ മാന്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആലിമ്യങ്ങളെ കണ്ടുപഠിച്ചു. ആ ആലിമ്യങ്ങൾ എഴുതി വെച്ച ഭരണഘടനയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർക്ക് സമർപ്പിച്ച രേഖയിൽ ഞാൻ വായിച്ചു, ബിസൈഡ്സ് പ്രൊപഗേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഓഫ് റിലീജിയസ് എഡ്യൂക്കേഷൻ, വധവിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ടു പ്രൊമോട്ട് സെക്യുലർ എഡ്യൂക്കേഷൻ വിച്ച് ആർ നോട്ട് ഡിട്രിമെന്റൽ ഫോർ റിലീജിയസ് ബിലീവ്സ് ആൻഡ് കസ്റ്റംസ്. മതവിശ്വാസ ആചാരങ്ങൾക്ക് എതിരാവാത്ത എല്ലാ തരത്തിലുള്ള ഭൗതിക വിദ്യയും ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് അന്ന് 1930 എഴുതി വെച്ച ഭരണഘടന. നമ്മുടെ മഹാപണ്ഡിതന്മാരുടെ ദുർഗതിറ്റ് നോക്ക് നിങ്ങൾ. അതിന് പുറമെ BEd, TTC, അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എന്തിനധികം എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ നമ്മൾ നടത്തുന്നു. മദ്രസ രംഗം പോലും അത്ഭുതമാണ്. 125 പരിശോധകർ, ഞാൻ നേരത്തെ മുഫത്തിഷുമാരെയും ട്യൂട്ടർമാരെയും കൂട്ടിയാൽ 125 പേരുണ്ട്. അത്ര ജീവനക്കാരുടെ ഓഫീസിന്റെ വെളിപ്പാടകളെ ചേരാതിയിൽ കേരളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ സംവിധാനം പരിശോധിക്കാൻ 41 DOമാരും 163 AOമാരും ഉള്ളൂ. നമുക്ക് സ്വന്തമായി 125 മുഫത്തിഷുമാരും അത്രയും ഉദ്യോഗസ്ഥന്മാരും കർമ്മരംഗത്തിന്റെ ബുക്കിടിപ്പോയിലും അതുപോലെ തന്നെ ചെലാരി ഓഫീസിലും അനുബന്ധ സംവിധാനത്തിലും പഠിക്കുന്ന നിങ്ങൾ സമത്തിന്റെ വലിപ്പം സമൂഹത്തോട് പറഞ്ഞുകൊടുത്ത് ഓക്സ്ഫോർഡ് പ്രസിദ്ധീകരണമായ ഇംഗ്ലീഷിലെ ആധികാരിക ഡിക്ഷണറി പോലും അതിന്റെ ഓൺലൈൻ എഡിഷനിൽ തെറ്റ് വന്നപ്പോ തിരുത്താൻ കെൽപ്പുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ സുന്നത്ത് ജമാഅത്തിന് കഴിഞ്ഞുവെങ്കിൽ അനവോധാനം നിങ്ങളെ കൊണ്ട് സമുദായം അംഗീകരിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ആർജവത്തോടെ പറയാൻ കെൽപ്പുള്ള പണ്ഡിതന്മാരാ വളർന്നു വരുന്നത്. നിങ്ങൾ നടത്തിയ നവോത്ഥാനം എന്താ? ഒരു ചെറിയ ഉദാഹരണം, ഞാൻ സമയം കളയുന്നില്ല. ഇവർ രണ്ട് സംഘടനയായി പിരിഞ്ഞ സമയത്ത്, ഇവർ തമ്മിൽ തല്ലിയ സമയത്ത് സംഘടനാ പ്രശ്നം രേഖകളിലൂടെ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ പ്രഭാഷകർക്ക് കൊടുത്തതാണ്. അതിലെ ഒരു രണ്ട് വരി മാത്രം ഞാൻ വായിക്കാം. ഇവർ നവോത്ഥാനം പറയുന്നുവെങ്കിൽ അവർ പറയുന്നു, ഇവരുടെ സംഘടനാ പ്രസിദ്ധീകരണമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അവരുടെ അൻവാർ പബ്ലിക്കേഷൻ ആണ് കുനിയിൽ. അവർ ഔദ്യോഗിക സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായി നോക്കൂ, പെട്ടെന്ന് വായിക്കാം, സമയം കളയുന്നില്ല. സാദാ അറബി കോളേജ് നിലവാരത്തിലല്ലാതെ ആധുനിക സമൂഹത്തിൽ ഫലപ്രദമായി നമ്മുടെ സന്ദേശം എത്തിക്കാൻ ഉതകുന്ന രീതിയിൽ ഉള്ള നൂതനമായ വല്ലതും ഈ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇവരെ കോളേജിനെ കുറിച്ച് അവർ പറയാം, നമ്മളെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടോ? എന്നിട്ട് പറയുന്നു, സുന്നികളുടെ പോലും ചില സ്ഥാപനങ്ങളിൽ ഉള്ള ആധുനിക കോഴ്സുകളുടെ വിവരം അത്ഭുതാവഹമാണ്. മാത്രമല്ല, ജാമിയ സലഫിയ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട്, പിടിപ്പുകേട് നിമിത്തം തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. ഒരു നല്ല സ്ഥാപനം നടത്താൻ പോലും ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല. ഉള്ളത് തന്നെ നടത്താൻ കഴിയാത്തവരോട് ദയവ് ചെയ്ത് നവോത്ഥാനം നിർത്തണേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഇനി നിങ്ങൾ പഠിപ്പിച്ചതോ? അതും നിങ്ങൾ തന്നെ ആത്മരോധം. ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനം എന്ന നിലക്കാണ് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. ഞാനും മുജാഹിദാണ് എന്ന് പറയുകയല്ലാതെ നമ്മുടെ സംഘടനയിൽ അണിനിരന്ന എത്ര പേർക്ക് ഇന്ന് വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെയും ആശയം അറിയാം? അതേ ഞങ്ങളും പറയുന്നുള്ളൂ, അത്രേ ഞങ്ങളും പറയുന്നുള്ളൂ. അതുകൊണ്ട് സമത്വ നവോത്ഥാനത്തിന്റെ കണക്ക് വെച്ചിട്ടാ പറയുന്നത്, നിങ്ങൾ കേവലം ഈ സമൂഹത്തിൽ വാചാടോപം നടത്തുകയാണെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇനി കടന്നു വന്ന് നോക്കൂ, മതസൗഹാർദ്ദം സമത്വ ചെയ്ത രണ്ടാമത്തെ സംഭാവന, ഒന്ന് വിദ്യാഭ്യാസം, രണ്ടാമത്തെ കൃത്യമായ മതസൗഹൃദം. തീവ്രവാദത്തെ ശക്തമായി സമത്വയുടെ നിങ്ങൾ എതിർത്തു, അതിശക്തമായി തീവ്രവാദത്തിന്റെ അപകടം ബോധ്യപ്പെടുത്തി കൊടുത്തു. ജിഹാദിന്റെ തെറ്റായ സങ്കല്പം ഈ സമൂഹത്തിൽ പഠിപ്പിച്ചതാരാ? നിങ്ങൾ പഠിക്ക്, മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ലേ ആദ്യമായി തീവ്രതയ്ക്ക് തുടക്കം കുറിച്ചത്? മൗദൂദി പിന്തുണച്ചത് ആ വഴിക്കല്ലേ? സയ്യിദ് കുത്തബിന്റെ പരിഭാഷകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളും അതിലെ പ്രചോദനമേകിയത്. 1979 മക്കയിൽ മസ്ജിദുൽ ഹറാം ആക്രമണത്തിൽ ശിക്ഷിക്കപ്പെട്ട ഷെയ്ഖ് മുഖബിൽ ബിൻ ഹാദി അൽ വാദി ദമ്മാജിലെ ദാറുൽ ഹദീസ് ഉണ്ടാക്കിയപ്പോ ആ ദാറുൽ ഹദീസിന് തുല്യമായി യമൻ മോഡൽ നിലമ്പൂരിൽ ഉണ്ടാക്കിയില്ലേ നിങ്ങൾ? ഇതാ നമുക്ക് പറയാനുള്ളത്. അപകടത്തിന്റെ അടിവേര് ആത്മീയയുടെ വൈകല്യമാണ്. ആത്മീയത വഴിതെറ്റാൻ പാടില്ല. സൂഫിസത്തെ കുറ്റപ്പെടുത്തണ്ട, സൂഫിസമല്ല കാരണം. അതേ കുറിച്ച് ഇവിടെ പറയാനിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നു. സൂഫിസത്തിന്റെ സൂഫിസം പഠിച്ചോ, സമത്തിലേക്ക് വാ. അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ട് സൂഫിസം പഠിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഭാഗത്ത് വിഗ്രഹ
ഭാഗത്ത് ആത്രത്തിൽ നിലത്തിരുന്ന് സുന്നത്തെ ഹയാത്താക്കി ഭക്ഷണം കഴിക്കുമ്പോ മാന്യമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്ന ഒരു ഭാഗത്ത് ദിക്ര ഹൽക്കയും സലാത്ത് ഹൽക്കയും ഒരു ഭാഗത്ത് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാം നിങ്ങൾ ആത്മീയതയും സമത്തെ കണ്ടുപഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഈ സമൂഹത്തിൽ ആർജവമുള്ള പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദീനിന്റെ നീർപ്പാത ഇന്നും നിങ്ങൾ അംഗീകരിക്കാതെ ഖുർആനും ഹദീസും തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഷിയാ പ്രസ്ഥാനം ചെയ്യുന്നത് പോലെ, ഞാനത് വിശദീകരിക്കാത്തതിന് ശേഷം ഒരു പ്രഭാഷണം അത് സംബന്ധമായി വരുന്നത് കൊണ്ടാ. ചുരുക്കത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ മദ്രസയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹുബ്ബുൽ വത്തനാണ്. കൃത്യമായ ഹുബ്ബുൽ വത്തൻ രാജ്യസ്നേഹം ഞങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. മാത്രമല്ല അതിന്റെ പരിണിത ഫലം എന്നോണം സമത്തയുടെ സ്ഥാപനങ്ങൾ അവരെ സ്നേഹിക്കുന്ന ഹിന്ദുക്കൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാളികാവിലെ വാഫി ക്യാമ്പസിന് 8 ലക്ഷം രൂപ കൊടുത്ത് റൂം നിർമ്മിച്ചു കൊടുത്തത് ബാലകൃഷ്ണനാണ്. അവിടുത്തെ ഗേറ്റ് പണിയാൻ 15 ലക്ഷത്തോളം രൂപ കൊടുത്തത് വിജയമോഹനാണ്. അമുസ്ലിങ്ങൾക്ക് പോലും സ്ഥാപനത്തോട് മതിപ്പ്. അതാണ് നമ്മൾ മതസൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതിനുതകുന്ന പ്രവർത്തനമേ സമത്വം നടത്തിയിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു സമത്വക്കാരനും ആടുമേക്കന്റെ ഗതി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, തീവ്രവാദത്തിന്റെ ഒരു ചായ പോലും സമത്വക്ക് മേൽ ചാർത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും സാധ്യമല്ലെന്ന് അടിവരയിട്ട് പറയാൻ ഈ സമത്വയുടെ പ്രിയപ്പെട്ട സംഘാടകരെ വെച്ചുകൊണ്ടിരിക്കുക കഴിയും. രാത്രി അനുഭവം ഉണ്ടായിട്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും നാം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ പോലീസ് പരിശോധിക്കുമ്പോ സമത്വക്കാരനാണ്, SYS കാരനാണ്, SKS കാരനാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു മെറിറ്റ് ഉണ്ട്. അതിൽ അവർ നല്ല രീതിയിൽ നോക്കും, കാരണം അവർ കുഴപ്പക്കാരുടെ ബോധ്യമാണ്. ഞങ്ങൾ ആരെയും കുഴപ്പക്കാരാക്കുന്നില്ല, പരിശോധിച്ച് ബോധ്യപ്പെട്ടതാ. ഞങ്ങളുടെ മദ്രസയടക്കം ഇന്ത്യയിലെ മദ്രസകൾ മുഴുവൻ തീവ്രവാദത്തിന്റെ നിഴലിലാണെന്ന് പറഞ്ഞു. LK അഡ്വാനി അന്വേഷിക്കാൻ ഉത്തരവിട്ടു, കമ്മീഷൻ അന്വേഷിച്ചു. എന്താ റിപ്പോർട്ട് വന്നത് മദ്രസയെ കുറിച്ച്? കേരളത്തിലെ മദ്രസയെ കുറിച്ച് കൊടുത്ത റിപ്പോർട്ട് എന്താ? ദേ സർവ് മദ്രസകൾ സേവനം ചെയ്യുന്നു ആസ് എൻ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഐഡന്റിറ്റി മെയിൻ്റനൻസ് ഫോർ ദ കമ്മ്യൂണിറ്റി. ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഐഡന്റിറ്റി മെയിൻ്റനൻസ് ഫോർ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് മുസ്ലിം സമൂഹത്തിന് മദ്രസ. ആ പരസ്പര സൗഹൃദമാണ് മദ്രസ പഠിപ്പിച്ചത്. ഇപ്പൊ മുസ്ലിം ഐക്യം പറയുന്ന കുറെ ആളുകൾ ഒന്ന് രണ്ട് കാര്യം തീർത്ത് പറയട്ടെ. ഈ മുസ്ലിം ഐക്യം പറയുന്ന ആളുകൾ ആദ്യമായി നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച പോലെ ഈ മുശ്രിക്കാക്കുന്ന പ്രവർത്തനം നിർത്തിവെക്കണം. രണ്ട്, പൊതുകാര്യത്തിനാണോ ഐക്യമുണ്ടാക്കുന്നത്, അതിന് നിങ്ങളുടെ വേദി ആവശ്യമില്ല. അതിന് വേദി കെട്ടാനും സഹകരിക്കാനും സമത്തയാരും പഠിപ്പിക്കേണ്ടതില്ല. കാരണം ഞങ്ങളെ ശംസുല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, ശംസുല്ലമ പഠിപ്പിച്ചു, അതിന്റെ മുമ്പ് അതിന്റെ ഭരണഘടന പഠിപ്പിച്ചു. ടു പ്രൊട്ടക്ട് റൈറ്റ് ആൻഡ് പവർ, മുസ്ലിം സമൂഹത്തിന്റെ അവകാശാധികാരം സംരക്ഷിക്കുക. വിച്ച് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഷുഡ് ഹാവ് റിലീജിയസ്ലി ആൻഡ് കമ്മ്യൂണലി. മതപരമായും സാമുദായികമായും മുസ്ലിം സമൂഹത്തിൽ അവകാശാധികാര സംരക്ഷണം സമത്തയുടെ ലക്ഷ്യമാണ്. ABC മൂന്നാമത്തെ ലക്ഷ്യമാണ് സമത്തയുടെ ഭരണഘടന. നോക്കൂ നിങ്ങൾ, മഹാനായ ശൈഖുന ശംസുല്ലമ അതുകൊണ്ടാണ് ശരീഅത്ത് സംവാദത്തിൽ പങ്കെടുത്തത്. ആ ശരീഅത്ത് സംവാദത്തിൽ ശംസുല്ലമ എല്ലാ വിഭാഗം ആളുകളുടെ കൂടെ ഒരുമിച്ചിരുന്നു. അതുകൊണ്ട് സമത്തക്ക് ചെറുതെങ്കിലും ഒരു നട്ടമെങ്കിലും ഉണ്ടായില്ലേ? ഒരു കൂട്ടർ മാറിപ്പോയില്ലേ? അവരതല്ലേ പറഞ്ഞത്? കാരണം എന്താവട്ടെ, അവർ പൊക്കിപ്പിടിച്ച കാരണം അതാണ്. അതുകൊണ്ട് മുസ്ലിം ഐക്യത്തിന് വേണ്ടി നഷ്ടം പോലും വഹിച്ച ഒരു സംഘടനയുടെ മുഖത്ത് നോക്കി ഞങ്ങൾ ഐക്യത്തിനെതിരാണെന്ന് പറയരുത്. ബാബരി പ്രശ്നത്തിൽ ഒന്ന് ചേർന്ന് നിന്നിട്ടുണ്ട്, പാഠപുസ്തക പ്രശ്നത്തിൽ ഒന്ന് ചേർന്ന് നിന്നിട്ടുണ്ട്, അനാഥാലയത്തിനെതിരെ JJ ആക്ട് വന്നപ്പോ ഞങ്ങൾ ഒന്നിച്ചിരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോഴും ആ സമരമുഖത്താണുള്ളത്. ഈ മുത്തലാഖ് വരുന്നു, അതിനെതിരെയും ഈ രാജ്യത്തെ കരിനിയമത്തിനെതിരെ പൊരുതാൻ ആരൊക്കെ തയ്യാറുണ്ടോ അവരെ മുഴുവൻ കൈകോർത്ത് പിടിപ്പിക്കാൻ സമത്വ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയാൻ നമുക്ക് മടിയില്ല. ഐക്യത്തിന് നമ്മളെതിരല്ല, പക്ഷേ അവരെ വേദിയിൽ പോയി ഐക്യമുണ്ടാക്കുന്ന പാരമ്പര്യം, ബിദഅത്തിന്റെ വേദിയിലേക്ക് പോയി ഐക്യമുണ്ടാക്കുന്ന പാരമ്പര്യം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ തീവ്രവാദ വിഷയം പറയുമ്പോ, നമ്മുടെ ഈ ആരോപണം പറയുമ്പോ, ഇവർ പറയും, പലയിടത്തും പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളെ ഒറ്റുകൊടുക്കുന്ന ആളുകളാക്കും. നമ്മൾ ഒറ്റുകാരാണ്, മുസ്ലിം സമൂഹം ഒന്നിക്കേണ്ട സമയത്ത് നമ്മൾ ഒറ്റുന്നു. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ, തെറ്റിദ്ധരിക്കരുത്, ആരും ഈ സമൂഹത്തിൽ ആരെയും ഒറ്റിക്കൊടുത്തിട്ടില്ല. നമ്മുടെ യുവാക്കൾ തീവ്രതയിലേക്ക് പോകുന്നതിനെതിരെ അവരെ ചിന്തിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ നിങ്ങളോ ഒറ്റുകൊടുത്തതിന്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അതേ പുസ്തകത്തിൽ എഴുതി പഠിപ്പിക്കുന്നു, ബഹുമാന്യനായ ഒരു സംഘടന നേതാക്കൾ അവർ രണ്ടുപേരെ പേരെഴുതി ഒപ്പിട്ടിരിക്കുന്നു. ചുരുക്കം പറയാം, TPയും APയും എഴുതി ഒപ്പിട്ടുകൊടുത്ത ബയാനുൽ റസ്മി എന്ന് പറയുന്ന ഔദ്യോഗിക വിവരണ കുറിപ്പ്. ആ ഔദ്യോഗിക വിവരണ കുറിപ്പ് ആരെ കുറിച്ചാ? അവരുടെ കൂട്ടത്തിലെ മറുകണ്ടത്ത് നിന്ന യുവ നേതാവിനെ കുറിച്ച്, മടവൂരുകാരനായ യുവ നേതാവിനെ കുറിച്ച് പറയുന്നു. കുറെ കാര്യം നീട്ടി എഴുതിയിട്ട് സൗദി അറേബ്യയിലേക്ക് കത്തയക്കുകയാണ്. ഇതിനേക്കാൾ വലിയൊരു പാരപ്പണി വേറെ എന്താണ്? ഞാൻ അത് വായിക്കാം. സൗദി അറേബ്യയിലേക്ക് അവർക്ക് തിരിയുന്ന ഭാഷയിൽ വൽ മദുക്കൂർ യുഅദ്ദി ജമീഅൽ ഹുദൂദ്, ഈ പറയപ്പെട്ട ആളെ എല്ലാ അതിരും ലംഘിക്കുന്നു. ഹത്താ യജ്റു അലൽ മുഖദ്ദസാത്തിൽ ഇസ്ലാമിയത്തി വദന്നസ മഷായിറഹ വഖാനൽ ഉമ്മത്തുൽ ഇസ്ലാമിയ. പവിത്രമായ സ്ഥലങ്ങൾ നശിപ്പിച്ചു, അത് മലിനമാക്കി മുസ്ലിം ഉമ്മത്തിനെ. വളരെയേറെ
ഈ സമൂഹത്തെ വഞ്ചിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെ? ബിദ്ഖാലി അത്ബാഇൽ മുതനബ്ബിൽ കദ്ദാബി മിർസ ഉലാം അഹമ്മദ് അൽ ഖാദിയാനി, ഖാദിയാനികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ലിംന ഹംലത്തിൽ ഹജ്ജില്ലത്തി യർഅസുഹു ഫി സനത്തിൽ മാളിയ, കഴിഞ്ഞ കൊല്ലം ഇയാളെ കൊണ്ടുപോയ അയാളുടെ ഹജ്ജ് ഗ്രൂപ്പിൽ ഖാദിയാനികളെ അർദ് മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി, മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുപോയി. വലിയൊരു ആരോപണമല്ലേ അത്? കൊണ്ടുപോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല. എന്നിട്ട് ഇവർ പറയുന്നു, വറമഹദാ കുല്ലി യുംകിലുൽ ഖാദിയാനീന ഇലാ ബൈത്തില്ലാഹിൽ ഹറാം ലിയറലി സായിദിൻ വരിബിഹിൻ കാസിദിൻ, വെറുതെ തട്ടിപ്പിൽ പണമുണ്ടാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. എന്നിട്ട് പിന്നെയും പറയുന്നു, വനുൻശിദുകുമുല്ലാഹ ജമീഅ അയ്യതഹദ്ദറു വയുഹദ്ദിറു മിൻ ഹാദൽ ഖാരിജിൽ മാരിക്കില്ലദി ഷക്കഅസൽ മുവഹിദീൻ, ദീനിന് പുറത്തുപോയ മനുഷ്യൻ, മുവഹിദീങ്ങളെ ഭിന്നിപ്പിച്ച ഈ മനുഷ്യനെ നിങ്ങൾ കരുതിയിരിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിലും വലിയൊരു പാരപ്പണി എന്താ ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് പരിധി ചെയ്യാൻ പാടുണ്ടോ? സൗദി അറേബ്യയിൽ ആളെ പിടിച്ച് ജയിലിട്ടാൽ എന്ത് ചെയ്യും? ഈ രീതിയിൽ സംഘടനാപരമായി ഞങ്ങൾ സമത്തിൽ നിന്ന് മാറിപ്പോയ ആളുകൾ നല്ലവണ്ണം പിരിച്ചുകൊണ്ടുവന്ന് പള്ളി ഉണ്ടാക്കുകയോ ഉണ്ടാക്കുമെന്ന് സങ്കല്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾക്കെതിരെ കത്തയച്ചില്ലല്ലോ ഗൾഫിലെ മുതലാളിമാർക്ക്. ഒരു പാലപ്പണിയും സമത്ത് ചെയ്തിട്ടില്ലല്ലോ, ഒരാളും ചെയ്തിട്ടില്ല. വളരെ കൃത്യമായി പറയുന്നു അദ്ദേഹത്തോട് എന്തൊക്കെ പെരുമാറണം. വ ഫറക കലിമത്തഹും വ ഖറജമിന ത്വാഅതി, അതിനെക്കുറിച്ച് പറയാണ്. ഒക്കെ പോയി, അയാൾ പുറത്തുപോയി. വ യുആമിലുൽ ജമീഉ, അയാളോട് എല്ലാവരും എങ്ങനെ പെരുമാറേണ്ടത്? ബിമാ യുആമിലു ബിഹി കുല്ല ഖാരിജിയിൻ മാരിക്കിൻ ഹത്താ യൽകാ ജസാഅ ഫഇലിയത്തിൽ ജുർസുമിയ. ഐ ഇതിനെ പോലെ എന്താ പറയണ്ടേ? ഇനി അറബി തിരിയുന്ന ഉസ്താദുമാരുടെ മുമ്പിലുള്ളപ്പോ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്ന ഈ ആരോപണം ഒരു മനുഷ്യന്റെ മേൽ ഉന്നയിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ഭാവി ജീവിതം പോലും അപകടകരമാക്കത്തക്ക രീതിയിൽ സൗദിയിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ വിദേശ അറബ് രാജ്യങ്ങളിലേക്ക് ഈ കത്തയക്കുമ്പോൾ ചിന്തിക്കണ്ടേ? സംഘടനാപരമായ ഭിന്നത കൊണ്ട് മാത്രമല്ലേ നിങ്ങൾ അത് ചെയ്തത്? ഞങ്ങൾ അതുകൊണ്ടല്ല, ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ശിർക്ക് ആരോപിച്ച് ഞങ്ങളെ മുശ്രിക്കാക്കി തള്ളിയപ്പോ അത് ശരിയല്ല, നിങ്ങളെ വേദിയിലേക്ക് വരില്ല, ആ വേദിയിലേക്ക് വരില്ല എന്ന് സമത്ത് തീർത്തു പറഞ്ഞു. സമത്ത കേരള ജംഇയ്യത്തുലമയുടെ ആദർശ ബോധമുള്ള ആളുകൾ ഒരിക്കലും ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ തീർത്തു പറഞ്ഞില്ലേ? നിങ്ങൾ കേട്ടില്ലേ? അതുകൊണ്ട് തന്നെ എന്തിനാണ് നിങ്ങൾ ഈ അനൈക്യമുണ്ടാക്കിയത്? പൊതുപ്രശ്നത്തിൽ ഒന്നിച്ചിരിക്കാമല്ലോ. അതല്ലേ നേരത്തെ സൂചിപ്പിച്ച എന്താണ് ഇമാം റാസി തങ്ങൾ ഇതേ കുറിച്ച് സമത്തെ നമ്മളെ പഠിപ്പിച്ചത്? ഇന്നല്ലദീന ഫർറഖു ദീനഹും മിൻ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകൾ, ഹും അഹ്ലുൽ ബിദഅി വശുബഹാത്ത്, അവർ അഹ്ലുൽ ബിദഅത്താണ്. കൃത്യമായി പറയുന്നു അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ബിത്തിവാഅൽ ഫിത്ന വബിത്തിവാഅ തഅ്‌വീലിഹി, ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞതാ. ഇമാം സുയൂത്തി തങ്ങൾ വ്യക്തമായി പറഞ്ഞു, വമാ സാലത്തി സ്വഹാബത്തു വത്താബിഊന ഫമൻ ബഅദഹും, സ്വഹാബത്തും താബിയങ്ങളും അവർക്ക് ശേഷമുള്ള തബഊ താബിയങ്ങളും തുടർന്ന മാർഗം എന്താ? യഗുജുറൂന മൻ ഖാലഫ സുന്നത, സുന്നത്തിന് വിരുദ്ധം പ്രവർത്തിച്ചവർ വെടിഞ്ഞു. മാത്രമല്ല ഔ മൻ ദഖല അലൈഹിം മിൻ കലാമിഹി മഫ്സദത്, മഫ്സദത്തിന്റെ കലാമ് പറഞ്ഞ, സ്വഹാബത്തിനെ കുറിച്ച് മോശം പറഞ്ഞ ആളുകളെ, വളരെ മോശമായി ചിത്രീകരിച്ച ആളുകളെ അവർ നിസ്സഹകരണം പാലിച്ച് അകത്ത് നിർത്തി. ആ അകലം മാത്രമേ സമത്ത പാലിച്ചുള്ളൂ. അത് സമത്തയുടെ തീരുമാനമല്ല, ദീനിന്റെ തീരുമാനമാണ്. സ്വന്തം സഹപ്രവർത്തകരെ മതനാട്ടിൽ നിഷേധികളാക്കി, മതനിഷേധികളാക്കി മാറ്റുന്നവർ നേരത്തെ ഇവിടെയുള്ള സഹപ്രവർത്തകരെ മതനിഷേധികളാക്കി. പോരാ, കാഫിറീങ്ങളല്ല മുശ്രിക്കുകളാക്കി. അതിന്റെ ഗൗരവം നിങ്ങൾ ഓർക്കണം. മുസ്ലിം ഐക്യമാണോ ആഗ്രഹം? ഈ മുശ്രിക്കാക്കൽ പരിപാടി നിർത്തി ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഫാസിസ്റ്റ് ഭീഷണിക്ക് മുമ്പിൽ സമത്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാന്മാരായ നേതാക്കളെ കണ്ട് നിങ്ങൾ മുശ്രിക്കല്ലെന്ന് തുറന്നു പറ, വികലമായ ആശയം മാറ്റിവെക്കുക. ഇത് സമത്ത കേരള ജംഇയ്യത്തുലമ എന്നോ പറയാൻ തുടങ്ങിയതാണ്. ഇത്തരം വൃത്തികൾ ശരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു സമ്മേളനം നടത്തിയിട്ട് എന്താ ചെയ്തത്? ഇബ്ലീസ് തേൻ തോണ്ടിയതുപോലെ കലാപുണ്ടാക്കല്ലേ ചെയ്തത്? സമുദായത്തിന്റെ ഉറക്കം കെടുത്തുന്ന പ്രവർത്തനമല്ലേ നിങ്ങൾ ചെയ്തത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, സമത്തയുടെ സംസ്ഥാപകർ വിശുദ്ധരാണ്, അതിന്റെ ആദർശം വിശുദ്ധമാണ്, അതിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനം കാണാൻ കഴിയുന്നതാണ്, അതിന്റെ മതസൗഹാർദ്ദം നമ്മൾ അനുഭവിക്കുന്നതാണ്. മുസ്ലിം ഐക്യമാണെങ്കിൽ സമത്ത തടസ്സവുമല്ല. മുല്ലക്കോയ തങ്ങളും അതുപോലെ തന്നെ പാങ്കിൽ അഹമ്മദ് മുസ്ലിയാരും ഒരുമിച്ച് നിന്നുകൊണ്ട് കെട്ടിപ്പടുക്കാൻ തുടങ്ങിയ സംഘടന 92 കൊല്ലമാകുമെന്ന് നമുക്ക് പറയാനുള്ളത് ബാഫക്കിത്തങ്ങളെ സമത്തയുടെ മുമ്പിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. ആ ബാഫക്കിത്തങ്ങളെ സമൂഹം നെഞ്ചേറ്റിയിട്ടുണ്ട്. പണക്കാട് പൂക്കോയത്തങ്ങൾ കൊണ്ടു തുടർന്ന സുന്നി യുവന സംഘം ഇവിടെ ഉണ്ട്. എന്റെ പിന്നിലുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് SKSSFന്റെ പ്രവർത്തകർക്ക് ഊർജം പറഞ്ഞ് നമുക്കൊപ്പം നിന്നത്. ആ പാണക്കാട് കുടുംബവും സാദാത്യങ്ങളും സമത്ത കേരള ജംഇയ്യത്തുലമയും തമ്മിൽ ചേർന്നൊരു ബന്ധമുണ്ട്. ആ ബന്ധം ഇന്ന് നമ്മുടെ തലപ്പത്തിൽ സയ്യിദുമുണ്ട്. ആ ബന്ധങ്ങൾ തുടർച്ചയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അതിനെ വിള്ളലുണ്ടാക്കാൻ ബാഹ്യശക്തികൾ എന്ത് കുതന്ത്രങ്ങൾ ചെയ്താലും ശരി, നമ്മളതിൽ വീണ് പോകാൻ പാടില്ല. ഷംസുൽ ഉലമയെ ഞാൻ ഓർക്കുന്നു, മഹാനവരുകൾ ബഹുമാനപ്പെട്ട തന്റെ സഹോദരൻ ഇ കെ ഹസൻ മുസ്ലിയാർ, സുന്നത്ത് ജമാഅത്തിന്റെ പടനായകൻ, വിദഗ്ധൊരിക്കലും അംഗീകരിക്കാത്തയാൾ മരണപ്പെട്ട സമയത്ത് എന്റെ സദസ്സിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർക്കണം,
പുതുതലമുറയുടെ ചെറുപ്പക്കാർ പഠിക്കണം. ഇ കെ ഹസൻ മുസ്ലിയാർ മരണപ്പെട്ട സമയത്ത് ശംസുലമ കാത്തുനിന്നു ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങൾ വന്ന് മയ്യത്ത് സ്മരിക്കാൻ. സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഉമർ ഹാജിയുണ്ട്, ഷെയ്ഖുനുണ്ട്, ഷെയ്ഖുനാന്റെ അനുജന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഷെയ്ഖുനാക്ക് കഴിയില്ലേ? അതിന്റെ ശേഷം കുടുംബത്തിൽ ചർച്ച വന്നു. കാരണം ഇന്നത്തെ പോലത്തെ ഒരു പ്രതിസന്ധി വരുന്നൊന്ന്, അന്ന് അഖിലേന്ത്യാ ലീഗ് ഒരു ഭാഗത്തും മറുഭാഗത്തും പുറത്തു നിൽക്കുമ്പോ ഒരു പ്രത്യേകമായ ടെൻഷനുള്ള സമയമായിരുന്നു. ആ സമയത്ത് ഷിഹാബ് തങ്ങളെ കാത്തു നിന്നു. ഷിഹാബ് തങ്ങളെ കാത്തു നിന്നിട്ട് ബഹുമാനപ്പെട്ട ശംസുലമ ഈ നിസ്കാരം ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങളെ കൊണ്ട് നമസ്കരിക്കാൻ ദൃഢത പിടിച്ചപ്പോ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നീട് ചോദ്യം വന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് എനിക്കറി അറിയാൻ കഴിഞ്ഞു, ഹൈദ്രോസുസ്ലിയൊക്കെ പ്രസംഗിച്ചിട്ടുമുണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ മുണ്ടക്കുളത്തെ ഷെയ്ഖുനയുടെ ഹാദിമായിരുന്ന ബഹുമാനപ്പെട്ട ഗഫൂർ ദാരിമിയോട് ചോദിച്ചാൽ ഒന്നുകൂടി വൃത്തിയായിട്ട് അറിയാം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞു, ഞാൻ നിസ്കരിപ്പിക്കാൻ നിർബന്ധം പിടിച്ചത് തന്നെയാണ്, കാരണം എന്റെ ഹസൻ സ്വർഗത്തിൽ കടക്കണം എന്നൊരു താല്പര്യം എനിക്ക് ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കാത്തുന്നു. നിങ്ങൾക്കറിയുമോ ഷെയ്ഖുനയുടെ ഭാര്യ മരിച്ചു, തലേന്ന് മരിച്ചിട്ട് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ മയ്യത്തസ്കരിക്കാൻ കിട്ടണമെന്നാണ് ആഗ്രഹിച്ചത്. തങ്ങളെ കിട്ടിയേ പറ്റൂ. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാകുമ്പോൾ തങ്ങളെ കിട്ടാൻ പ്രയാസ. മഞ്ചേരിക്ക് ഷെരീഫ് കുറുക്കൾ വിളിച്ചിട്ടെങ്കിലും ഏർപ്പാടാക്കണമെന്ന് ആലിബാബയോട് പറഞ്ഞ് അങ്ങനെ തങ്ങളെ ചെന്ന് കണ്ട് തങ്ങൾ 10 മണിക്ക് വരാമെന്ന് ഡേറ്റ് സമയം കൊടുത്തു. തങ്ങൾ നേരെ വാഹനം ഓടിച്ചു പോകുമ്പോൾ 10 മണിക്ക് കൊണ്ടോട്ടിയിൽ ബ്ലോക്കായി. കൊണ്ടോട്ടിയിൽ ബ്ലോക്കായപ്പോ നമ്മുടെ സഹപ്രവർത്തൻ ഒമാനുർ അബ്ദുറഹ്മാൻ, ഇന്ന് മക്കയിലുള്ള ഒമാനുർ അബ്ദുറഹ്മാൻ മൗലവി, അദ്ദേഹം അവിടെ ജ്വല്ലറിയിലാണ്. അദ്ദേഹം ഈ വിവരം നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഷെയ്ഖുനാന്റെ ലാൻഡ് ഫോണിലേക്ക്, തങ്ങൾ എത്തൂല, ഇവിടെ ബ്ലോക്കായി കിടക്കേണ്ട സമരമുണ്ട് കൊണ്ടോട്ടിയിൽ. ഷെയ്ഖുന ശംസുലമയുടെ വിവരം പറഞ്ഞപ്പോ ഷെയ്ഖുന പറഞ്ഞു, തങ്ങൾ വന്നിട്ട് മയ്യത്തെടുത്താൽ മതി. ചില പ്രമുഖർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മയ്യത്തെടുക്കാൻ, നിസ്കരിക്കാൻ. അവരോട് തങ്ങൾ വന്നിട്ടേ നിസ്കാരമുള്ളൂ. അവർ പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, നിങ്ങൾക്ക് പോകാം. 11:30 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വന്നു. അതിന്റെ തൊട്ട് മുമ്പ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ എത്തി. ശംസുലമ പറഞ്ഞു, ഇതിനകത്ത് സാക്ഷികളുണ്ട്, ശംസുലമ പറഞ്ഞു, എനിക്ക് ഇതായാലും മതി, എനിക്ക്. അപ്പോ തങ്ങൾ തന്നെ പറഞ്ഞു, ഇതാ പിന്നിൽ കാക്ക വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മയ്യത്ത് നമസ്കരിച്ചു. ഇതൊരു ഈടുറ്റ ബന്ധമാണ്. ആ ബന്ധം ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വളരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ മുന്നോട്ട് കൊണ്ടുപോയ ബന്ധം നമ്മുടെ സമൂഹത്തിൽ പരസ്പരമുള്ള ഈ വേദി പങ്കിടൽ കൊണ്ടുണ്ടായതല്ല. അതുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തിന്റെ ആദർശത്തിൽ അണു അളവ് വ്യതിയാനമില്ലാതെ തന്നെ തീർച്ചയായും സമത്വയുടെ ആദർശത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഷെയ്ഖുനായക്ക് നമ്മളെ പഠിപ്പിച്ച ആ ഒരു സ്നേഹം, ഞാൻ പറയുന്നു, ആ സ്നേഹം ഈ കുടുംബത്തോട് ഒരിക്കലും ഈ പ്രസ്ഥാനക്കാർ കാണിച്ചിട്ടില്ല, കാണിക്കുകയുമില്ല. ആ കുടുംബത്തെ പോലും അപമാനിച്ച ആളുകൾ അത് ഈ സമൂഹത്തിൽ കൃത്യമായ ഒരു പാഠമാക്കി നമ്മൾ വെച്ച് സമത്വ കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തന ബന്ധാവിൽ സമത്വയുടെ വമ്പിച്ച വളർച്ചയിൽ അസൂയ പൂണ്ട ബിദഅ പ്രസ്ഥാനക്കാരുണ്ടാക്കുന്ന ഇത്തരം കെണികളിൽ വീണു പോകാതെ വളരെ ഗൗരവത്തോടുകൂടി സമത്വയുടെ മഹാനായകന്മാർ പ്രഖ്യാപിച്ച പോലെ ആദർശ വിശുദ്ധി 100% മുറുകെ പിടിച്ചുകൊണ്ട് സമത്വ വര വരച്ചാൽ ഈ പ്രവർത്തകരാരും ആ വരക്കപ്പുറം ഒരിക്കലും കടക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നത് സമത്വയുടെ 100-ാം വാർഷികം 2026 നടത്തപ്പെടും. ആ 2026 അതിന്റെ പ്രഖ്യാപനം 2016 ഫെബ്രുവരി 14 ആലപ്പുഴയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചതാ. ഏത് പ്രതിസന്ധിയിലും ഈ പ്രസ്ഥാനത്തിനെ അഞ്ഞടിച്ചുകൊണ്ട് സമൂഹത്തിൽ വിദ്യാഭ്യാസം നൽകാൻ പ്രവർത്തിച്ചുകൊണ്ട് ധാർമ്മികത നിലനിർത്തിക്കൊണ്ട് ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ പ്രയാണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ 100-ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഒക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടുകൂടി ഒരുമയുടെ ശബ്ദം ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച ഈ മഹാസമ്മേളനം കേട്ട പ്രവർത്തകർക്ക് തുറന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.